ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. മലപ്പുറം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന ജില്ലാതല കേരളോത്സവം പാണ്ടിക്കാട് കൊളപ്പറമ്പിലെ IRB ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു. 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 12 മുനിസിപ്പാലിറ്റികൾ എന്നിവകളിൽ നിന്നുള്ള കലാ കായിക പ്രതിഭകളാണ് ജില്ലാതല കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച കൊളപ്പറമ്പ് IRB ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PR രോഹിൽനാഥ്, കെ വീരാൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. തിങ്കളാഴ്ച രാവിലെ IRB ഗ്രൗണ്ടിൽ തുടക്കം കുറിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച ഇതേ ഗ്രൗണ്ടിൽ കബഡി, ആർച്ചറി, കളരിപ്പയറ്റ്, പഞ്ചഗുസ്തി, ചെസ് തുടങ്ങിയ ഇനങ്ങളും കക്കുളം സ്മാഷ് ഹട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും നടക്കും. ഇതേ ദിവസം മഞ്ചേരി ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലാണ് ബാസ്കറ്റ്ബോൾ, വോളിബോൾ, നീന്തൽ തുടങ്ങിയ ഇനങ്ങൾ അരങ്ങേറുക. ബുധനാഴ്ച കൊളപ്പറമ്പ് IRB ഗ്രൗണ്ടിൽ സീനിയർ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അത്ലറ്റിക്സ് മത്സരങ്ങളാണ് നടക്കുക. വ്യാഴാഴ്ച പുരുഷ സ്ത്രീ അത്ലറ്റിക്സ് മത്സരങ്ങളും നടക്കും. വടംവലിയും ഇന്നേ ദിവസം ഉണ്ടാകും. വെള്ളിയാഴ്ച പാണ്ടിക്കാട് ഇല്ലം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്റ്റേജിതര മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം 13-ാം തീയതി 4 മണിക്കുള്ള ഉജ്ജ്വലമായ ഘോഷയാത്രയോടുകൂടി അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് മഞ്ചേരി പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ ഉദ്ഘാടന സമ്മേളനം നടത്തുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AP ഉണ്ണികൃഷ്ണൻ അവർകളാണ് നമ്മളുടെ ജില്ലാ കേരളോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത്. ഇന്ന് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ വളരെ ആവേശകരമായ പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലും നമുക്ക് എൻട്രിയായി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇത് ഉജ്ജ്വല വിജയമാക്കാനും ജില്ലാതല കേരളോത്സവത്തിൻ്റെ വിജയത്തിന് ശേഷം സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഒരു മാതൃകാപരമായ വിജയം. അന്നേ ദിവസം വൈകിട്ട് 3:30 ഒറവംപുറം പാലം മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ വിളംബര ഘോഷയാത്രയും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കും. ശനി, ഞായർ ദിവസങ്ങളിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച 5 വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ കേരളോത്സവമായി ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോക്കോളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ കൃത്യമായി, കുറ്റമറ്റ രീതിയിൽ, സമയബന്ധിതമായി മുഴുവൻ ഗെയിംസുകളും ആർട്സ് മത്സരങ്ങളും തീർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഉജ്ജ്വലമായ ഘോഷയാത്ര 13-ാം തീയതി പാണ്ടിക്കാട് ഒറവംപുറം പരിസരത്തു നിന്നും ആരംഭിച്ച് നമ്മുടെ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ വന്ന് അതിൻ്റെ സമാപനം, ഘോഷയാത്രയുടെ സമാപനമാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനമായി മാറുന്നത്. തീർച്ചയായും മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തവും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തവണത്തെ കേരളോത്സവം, മലപ്പുറം ജില്ലയുടെ കേരളോത്സവം ചരിത്രത്തിൽ വലിയ ഒരു നല്ല ഒരു തിലകച്ചാർത്തായി പാണ്ടിക്കാടിൻ്റെ മണ്ണിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ കേരള സംസ്ഥാനത്തിൻ്റെ കേരളോത്സവത്തിൽ മലപ്പുറം ജില്ലയായിരിക്കട്ടെ മുൻപിൽ എന്നും കൂടി ആശംസിക്കുക. സാസ് ഹൈപ്പർ മാർക്കറ്റ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി